ഹായ് ദോസ് നമസ്കാര നമ്മുടെ അവതാര നാട്ടുവീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം യോനിയുടെ രുചി എന്ത് സുഖിക്കാനായി മാത്രം ഒരു സ്ഥലം അവിടെ ഉണ്ട് ആർക്കും അറിയാത്ത ക്രിസരി ഇവിടെ ലിംഗം തിരികെയല്ല യോനിയിൽ കയറ്റേണ്ടത് പകരം വഴുതി ഇറങ്ങിയാണ് വേണ്ടത് എന്തെല്ലാം രഹസ്യങ്ങൾ ദോസ്തോ ലൈംഗികതയിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇതാണ് നമ്മുടെ ചാനൽ തീം കൂടുതൽ ലൈംഗിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ തുറന്നെഴുതുക എന്തെല്ലാം നാടൻ പേരുകൾ കൊണ്ടാണ് നമ്മൾ യോനി എന്ന സ്വപ്നഭൂമിയെ വിശേഷിപ്പിക്കുന്നത് പേരുകൾ എന്തു തന്നെയായാലും യോനി എന്നത് സവിശേഷവും അതിശയവും നിറഞ്ഞതുമായ ഒരു അവയവം തന്നെയാണ് അവളുടെ ലൈംഗിക അവയവം എന്തനുഭവം നൽകുന്നു എന്നതിലുപരി അവയെപ്പറ്റി എത്രമേൽ അറിവുകൾ നിങ്ങൾക്കുണ്ട് എന്നറിയുന്നത് വളരെ കൗതുകകരമാണ് മറ്റൊരു ചാനലില് ഒരു ലേഡി ഡോക്ടർ പറയുന്നത് കണ്ടു ക്രിസരി എന്നാല് മൂത്രനാളിയുടെ തൊട്ടു താഴെ പാട പോലെ കാണുന്ന ഒരു സംഗതി എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അവരെക്കുറിച്ച് ഓർത്ത് സഹതാപം തോന്നി ഒരു സ്ത്രീയാണ് ഒപ്പം ഡോക്ടറും അവർക്ക് തന്റെ ഭഗശിഷ്ണിക എന്താണെന്നും എവിടെയാണെന്നും അറിയില്ല അതാണ് നമ്മുടെ സമൂഹം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യോനിയുടെ മുൻഭാഗത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ക്രിസരിക്ക് പുരുഷലിംഗത്തിന്റെ ഏതാണ്ട് 80% വലിപ്പവും സവിശേഷതകളുമുണ്ട് സ്ത്രീ പുരുഷ ശരീരത്തിന്റെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ ക്രിസരിക്കും ലിംഗത്തിനും വലിപ്പം സമാനമായ അനുപാതത്തിലാണ് എന്നാണ് വസ്തുത ജി സ്പോട്ടിന് പുറമെ വേറെ ചില സ്പോട്ടുകളും ഉണ്ടെന്നും നിങ്ങളുടെ യോനി എന്ന ഒരു ചെറിയ ഭാഗത്തേക്ക് ആയിരക്കണക്കിന് നാഡികളുണ്ടെന്നും അറിയാമോ ഇതാ രസകരമായ ചില വസ്തുതകൾ ആയിരക്കണക്കിന് നാഡീ ഞരമ്പുകളുടെ ഒരു സഞ്ചയമാണ് അനുഭൂതികളുടെ അത്ഭുത കേന്ദ്രമായ ക്രിസരി സുഖം നൽകുക എന്ന ഒരേ ഒരു ധർമ്മം മാത്രമേ അതിനുള്ളൂ അതിലൂടെ ലൈംഗിക സംതൃപ്തി നൽകുക എന്നതാണ് ഇതിന്റെ ജോലി വളരെയധികം സെൻസിറ്റീവ് ആയ ഒന്നാണ് ക്രിസരി എന്നുള്ളത് കുറഞ്ഞ സ്ഥലപരിധിയിൽ കൂടുതൽ നാഡീ ഞരമ്പുകൾ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു അവയവവും കൂടിയാണ് ഇത് ഏതാണ്ട് 8000 നാഡികളാൽ ഇത് നിറഞ്ഞിരിക്കുന്നു പുരുഷ അവയവങ്ങൾക്ക് പോലും ഇത്രയും നാഡി ഇല്ല ഇനി സ്ത്രീയില് ഇത് എവിടെ കാണപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം യോനിയിൽ ഏറ്റവും മുകളിൽ ത്രികോണാകൃതിയിലുള്ള ദളങ്ങൾ പതുക്കെ വിടർത്തിയാൽ അതിന്റെ ചുവടുഭാഗത്ത് മുട്ടുപോലെ തടിപ്പോട് കൂടിയ ഒരു അവയവം കാണാം അതാണ് ക്രിസരി അല്ലാതെ പലരും കരുതും പോലെ ആ ദളങ്ങളോ ചിലരില് വെളിയിലേക്ക് കാണുന്ന ദളഭഘോഷ്ടങ്ങളോ അല്ല ക്രിസരി എന്നുള്ളത് ഒരു പാടയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സംഗതിയോ അല്ല ക്രിസരി വേഴ്ചയില് യോനി ദളങ്ങൾ വിടർത്തി ക്രിസരിയിലാണ് വിരലും പിന്നെ നാവും ചലിക്കേണ്ടത് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന മൂവി നമ്മുടെ സമൂഹത്തോട് പറയുന്ന ഒരു സത്യമുണ്ട് നമ്മുടെ പുരുഷന്മാരിൽ മഹാഭൂരിപക്ഷത്തിനും എപ്പോഴാണ് യോനിയിൽ ലിംഗം പ്രവേശിപ്പിക്കേണ്ടത് എന്നറിയില്ല എങ്ങനെയെങ്കിലും തിരികെ കയറ്റുക സ്കലിപ്പിക്കുക എല്ലാമായി എന്ന് കരുതുന്നവരാണ് മിക്കവരും അറിയുക 10 മുതൽ 15 മിനിറ്റ് എങ്കിലും അവളുടെ ശരീരമാസകലം നിങ്ങളുടെ വിരലുകളും ചുണ്ടും പരതി നടന്നാലേ അവളിൽ വികാരം ഉണരുകയുള്ളൂ അതുമൂലം അവളുടെ മുലഞ്ഞിട്ടുകളും യോനിയുടെ മുകൾ ഭാഗവും ഒത്തിരിച്ച് പുറത്തേക്ക് തള്ളി വരുന്നത് കാണാൻ സാധിക്കും അതാണ് ആദ്യ സൂചന പൊതുവെ വരണ്ട് കാണപ്പെടുന്ന യോനിയിൽ ലിംഗം തള്ളിക്കയറ്റുന്നത് പ്രാണൻ പോകുന്ന വേദനയുണ്ടാക്കും മൃദുവായ യോനി ചർമ്മത്തിൽ അത് മുറിവുണ്ടാക്കുകയും ചെയ്യും തൽഫലമായി ബ്ലീഡിംഗ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് ബലാത്കാരങ്ങളിൽ ഇങ്ങനെയാണ് അപകടമുണ്ടായി ജീവൻ നഷ്ടപ്പെടുന്നത് കെട്ടിയോളാണ് മാലാഹ എന്ന മൂവിയിൽ ഇത് വളരെ മനോഹരമായി കാണിച്ചിട്ടുണ്ട് ഫോർപ്ലേയില് ഏറ്റവും പ്രധാനമാണ് സ്ഥലങ്ങളും മുലഞ്ഞിട്ടും കൈകൾ കൊണ്ടും നാവുകൊണ്ടും മർദ്ദിച്ചുഴിയുക എന്നുള്ളത് ഒപ്പം ചുണ്ടുകളും മറ്റു വികാര കേന്ദ്രങ്ങളും അങ്ങനെ പതുക്കെ വേണം യോനിയിലെത്താൻ യോനിയിലെത്തുമ്പോൾ അവിടമാകെ ഉത്തേജനത്താൽ നനഞ്ഞിട്ടുണ്ടാവും അതാണ് യോനിയിൽ വിരലുകളും ശേഷം ലിംഗവും കയറ്റാൻ യോനി തയ്യാറായി എന്നുള്ളതിന്റെ സൂചന പലരും കരുതുന്നത് പോലെ ലിംഗം തിരികെയല്ല യോനിയിൽ കയറ്റേണ്ടത് പകരം വഴുതി ഇറങ്ങുകയാണ് വേണ്ടത് ശരിക്കും ഉദ്ധരിച്ച് രതിസലിലം നിറഞ്ഞ് തയ്യാറായ യോനിയുടെ പരിസരത്തൂടെ ലിംഗം പോയാൽ തന്നെ തനിയെ അത് വഴുതി ഇറങ്ങിക്കൊള്ളും അല്ലാതെ കയറ്റാൻ മസിൽ പിടിക്കുകയല്ല വേണ്ടത് അവൾ ഉത്തേജിതയാവാതെ ലിംഗപ്രവേശം നടത്തി സ്കലനം നടത്തുന്നത് അവളിൽ യാതൊരു വികാരവും സൃഷ്ടിക്കില്ല എന്നറിയുക പകരം തന്നിലെ സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ കഴിവില്ലാത്തവനാണല്ലോ തന്റെ പങ്കാളി എന്ന നഷ്ടബോധത്തിലാവും അവൾ ജീവിതം കഴിച്ചുകൂട്ടുന്നത് കുടുംബത്തിന് പുറത്തുള്ള സുഖം തേടലിന്റെ മുഖ്യ കാരണം ഇത് തന്നെയാണ് എന്നതാണ് സത്യം സ്ത്രീ ശരീരത്തിലെ പ്രഥമ കാമോദ്ദീപക മേഖല ജി സ്പോട്ട് ആണെന്ന് പലർക്കും അറിയാം എന്നാൽ ഒന്നിലധികം ജി സ്പോട്ട് ഉണ്ടായേക്കാം എന്നാണ് മലേഷ്യൻ ലൈംഗിക ശാസ്ത്രജ്ഞനായ ചുവാച്ചി ആൻ MD യോനി വരൾച്ചയുമായി ബന്ധപ്പെട്ട ഗവേഷണ ഫലമായി കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് എ സ്പോട്ട് എന്നൊരു ലൈംഗിക ഉദ്ദീപക മണ്ഡലം അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി യോനി ഭിത്തിയിൽ പുക്കളിന് അരികിലായി ജി സ്പോട്ടിന് ഏതാനും ഇഞ്ച് മുകളിലായി ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം തന്റെ ഗവേഷണത്തിൽ പറയുന്നത് മറ്റു പല ലൈംഗിക ശാസ്ത്രജ്ഞർക്കും ഇതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിലും എ സ്പോട്ട് തിരയുന്നതിൽ നിങ്ങൾ പിന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് ന്യൂയോർക്കിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ അലിസ്ക
ഡോക്ടർ പറയുന്നത് ലൈംഗിക സംതൃപ്തിക്ക് ലൈംഗിക വേളകളിൽ ശരിക്കും നാല് വഴികളാണുള്ളത് ലൈംഗിക വേളകളിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്ന അതിശയകരമായ അനുഭവങ്ങൾക്ക് കാരണം നാല് നാഡികളാണ് പെൽവിക് നാഡി സെൻസറി വാഗസ് നാഡി ഹൈപ്പോഗാസ്ട്രിക് നാഡി പ്യൂഡെൻറ്റൽ നാഡി എന്നിവയാണത് തലച്ചോറിനെ സംബന്ധിച്ച് നടന്ന പഠനങ്ങളിൽ സുഷുമ്നയുടെ അരികിലൂടെ കടന്നു പോകുന്ന സെൻസറി വാഗസ് നാഡി ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്നതായി കണ്ടെത്തുകയുണ്ടായി സുഷുമ്ന തകരാറുകൾ ഉള്ള സ്ത്രീകളിൽ പോലും ലൈംഗിക ഉദ്ദീപനം വഴി പ്രതിമൂർച്ച ഉളവാക്കാൻ കഴിയുന്നത് ഇതിനാലാണ് എന്നാണ് ലൈംഗിക ശാസ്ത്ര ഗവേഷകനായ വിവർലി വിപ്പിൾ അഭിപ്രായപ്പെടുന്നത് സ്ത്രീകളിൽ വ്യത്യസ്തമായാണ് ലൈംഗിക സംതൃപ്തിയും പ്രതിമൂർച്ചയും അനുഭവവേദ്യമാകുന്നതെന്നും അദ്ദേഹത്തിന്റെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ അറിയേണ്ടത് യോനിയിലെ ലൂബ്രിക്കന്റുകളുടെ ഉറവിടം പലതാണ് യോനിക്ക് ചുറ്റിലുമുള്ള ബർത്തോളിൻ സ്കിൻ എന്നീ ത്രീ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളാണ് യോനിയിൽ വഴുവഴുപ്പുണ്ടാക്കുന്ന ലൂബ്രിക്കന്റുകൾ പുറപ്പെടുവിക്കുന്നത് ഇതിൽ തന്നെ നല്ലൊരു പങ്ക് ലൂബ്രിക്കന്റുകളും പുറപ്പെടുന്നത് ശ്ലേഷ്മം യോനിഭിത്തിയിലൂടെ നീങ്ങുമ്പോഴുള്ള ട്രാൻസ്ഡേഷൻ എന്ന പ്രക്രിയ മൂലമാണ് എന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും മാസ്റ്ററിംഗ് മൾട്ടിപ്പിൾ പൊസിഷൻ സെക്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവുമായ എറിക് മൊർലോ ഗാരിസൺ പറയുന്നുണ്ട് വസ്തി പ്രദേശത്തെ മാംസപേശികളെ അഥവാ പെൽവിക് ഫ്ലോർ പേശികളെ ബലപ്പെടുത്തുന്ന കെഗൽ വ്യായാമങ്ങൾ അഥവാ യോനിയെ ഞെരുക്കുന്ന വ്യായാമങ്ങൾ കൊണ്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന രതിമൂർച്ച സമയത്തെ വളരെയധികം മെച്ചപ്പെടുത്താനും സുഖാനുഭൂതി കൂട്ടാനും സാധിക്കുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ലൈംഗിക ശാസ്ത്ര ഗവേഷകനായ ബവർലി വിപ്പിൾ തന്റെ ഗവേഷണത്തിൽ രതിമൂർച്ച അനുഭവം ഉണ്ടായ സ്ത്രീകളുടെയും ഉണ്ടാകാത്ത സ്ത്രീകളുടെയും പെൽവിക് ഫ്ലോർ പേശികളുടെ ബലത്തിന്റെ താരതമ്യം നടത്തുകയുണ്ടായി ഇതിൽ കണ്ടെത്തിയത് കരുത്തുറ്റ പെൽവിക് പേശിയുള്ള സ്ത്രീകൾക്ക് രതിമൂർച്ച ഉണ്ടായി എന്നാണ് കെഗൽ വ്യായാമത്തിന് ലൈംഗിക സ്പന്ദനങ്ങളെ വളർത്താനും രതിമൂർച്ച അനുഭവം കൂടുതൽ ഉണ്ടാക്കുവാനും സഹായിക്കുമെന്ന് അദ്ദേഹം തന്റെ ഗവേഷണത്തിലൂടെ സ്ഥാപിക്കുന്നു ഇനി യോനി അല്പം അസിഡിക് രുചി ഉള്ളതാണെന്ന് എത്ര പേർക്കറിയാം മാത്രമല്ല യോനിയുടെ പി എച്ച് മൂല്യം അതിന്റെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു യോനിയുടെ പി എച്ച് 4 3.5 മുതൽ 4.5 വരെ നോർമലായി സാധാരണയായി കണക്കാക്കപ്പെടുന്നു ഒരു ഗ്ലാസ് വൈനിന്റെ അല്ലെങ്കിൽ ഒരു തക്കാളിയുടേതിന് സമാനമായ പി എച്ച് ആണ് യോനിക്ക് ഉള്ളത് അല്പം അസിഡിക് ആയിരിക്കുന്നത് ആ ഭാഗം കൂടുതൽ സന്തുലിതമായിരിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അതിനാൽ തന്നെ അവിടെ അസന്തുലിതമാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ആരോഗ്യവതി ആണെങ്കിൽ യോനി അതിന്റെ പി എച്ച് തോത് നോർമലായി തന്നെ നിലനിർത്തും നിങ്ങളുടെ യോനിയുടെ പി എച്ച് നോർമൽ അല്ലെങ്കിൽ ദുർഗന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഏതെങ്കിലും ഇൻഫെക്ഷനോ മറ്റ് അസുഖം മൂലമോ ആകാം അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനപ്പെടും എന്ന് കരുതുന്നു ശുക്രിയ ഫിർമിലെങ്കി ബൈ ബൈ